الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. آدرنيرايا സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അർഹമു റാഹിമീനായ ദയാപരനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും ഭക്തിയോടുകൂടെ നന്മകളുടെ വാഹകനായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 36-ാമത്തെ സൂക്തം ഇപ്രകാരമാണ്: ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 എണ്ണമാണ്. അത് ആകാശഭൂമികൾ സൃഷ്ടിച്ച ആ സന്ദർഭം മുതൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആ 12 മാസത്തിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 എണ്ണം പവിത്രമാണ്, പരിശുദ്ധമാണ്. 4 എണ്ണം എന്ന് പറയുമ്പോൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, തുടർച്ചയായ 3 മാസങ്ങൾ. 4-ാമത്തെ മാസം റജബ് എന്ന് പറയുന്നതാണ്, ഷഅബാന്റെ മുമ്പുള്ള റജബ് എന്ന് പറയുന്ന ആ മാസം. ജമാദുൽ ആഖർ കഴിഞ്ഞ് ഈ 4 മാസങ്ങൾ പവിത്രമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അതിക്രമം അരുത് എന്ന് പ്രത്യേകം, ഒരു സന്ദർഭത്തിലും അതിക്രമം നടത്താൻ പാടില്ല, പക്ഷേ ഈ മാസങ്ങളിൽ പ്രത്യേകം അത് പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ 4 മാസങ്ങളിൽ പ്രിയമുള്ളവരെ മുഹറം നമ്മൾ പറയുകയുണ്ടായി. ആ മുഹറം മാസത്തിൻ്റെ ഏകദേശം ആരംഭത്തിലാണ് നമ്മൾ
ഈ സന്ദർഭത്തിൽ മുഹറം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിലെ 1163-ാമത്തെ വചനം عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم افضل الصيام بعد رمضان شهر الله المحرم وافضل الصلاه بعد الفريضه صلاه الليل ابو هريره رضي الله تعالى عنه من النبيذن അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ റമദാൻ മാസത്തിലെ വ്രതം, അതിനുശേഷം ഏറ്റവും അഫ്ളലായ, അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടത്. അപ്പൊ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പെന്ന് പറയുന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാസമായിട്ടുള്ള മുഹറം, അതിലെ നോമ്പാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അറഫ നോമ്പിന് ഹജ്ജിന് പോകാത്ത ആളുകളെന്ന് നോറ്റാൽ 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മുഹറം മാസത്തിലെ നോമ്പും ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒന്നാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ടത് അഞ്ച് നേരത്തെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരങ്ങൾക്ക് ശേഷം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, രാത്രിയുടെ അന്തർഭാഗങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, തഹജ്ജുദ്, ഖിയാമുല്ലൈൽ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന നമസ്കാരമുണ്ടല്ലോ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഹറത്തിലെ മുഹറമാസം എന്ന് പറയുന്നത് നോമ്പിന് ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസം എന്ന് പറയുകയുണ്ടായി. മുഹറത്തിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ചരിത്രം പരിശോധിച്ചാൽ അല്ലാഹു തആല സത്യവിശ്വാസികളെയും അതുപോലെ തന്നെ അവൻ്റെ മതത്തെയും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു മുഹൂർത്തമാണ് മുഹറം 10 എന്ന് പറയുന്നത്. അതായത് മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും ഒക്കെ അല്ലാഹു തആല സഹായിച്ചു. അതുപോലെ അക്രമിയായ ഫിർഔനിനെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഒക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ള ആ ഒരു ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്ന, ആഷൂറ എന്ന് പറയുന്ന ദിവസം. പ്രിയമുള്ളവരെ, ആഷൂറ ദിവസം നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹീഹ് മുസ്ലിമിലെ 1162-ാം നമ്പർ വചനത്തിൽ കാണാം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഹദീസിലെ പരാമർശം ഇങ്ങനെയാണ്, അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, വസുഇൽ അൻ സൗമി യൗമി ആഷൂറാ, ആഷൂറ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു, മുഹറം 10-ന്റെ നോമ്പിനെ കുറിച്ച്. അപ്പോൾ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ 1 വർഷത്തെ ചെറിയ പാപങ്ങൾ അത് നിമിത്തം പൊറുക്കപ്പെടും. അപ്പൊ മുഹറം 10-ന് നമ്മൾ നോമ്പ് നോക്കുന്നത് 1 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാകുമെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ തിന്മകൾ വർദ്ധിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ആ ദിവസം നോമ്പരിഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഇത് നിർബന്ധമല്ല, പ്രധാനപ്പെട്ട സുന്നത്ത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ രോഗമുള്ള ആളുകൾ, അതുപോലെ പ്രായാധിക്യം കൊണ്ട് വയ്യാത്തവർ, ഡോക്ടർമാരൊക്കെ നോമ്പ് നോൽക്കരുത് എന്ന് വിലക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരൊന്നും നോക്കണമെന്നില്ല. എന്നാൽ എത്രയോ ആളുകൾ ആരോഗ്യവാന്മാരാണ്, അവര് ഈ നോമ്പെടുക്കണം, എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആ പുണ്യം കരസ്ഥമാക്കാൻ മുന്നോട്ട് വരണം, അതാണ് വേണ്ടത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുഹറം
ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയുമോ? വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിലും മുഹറം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഈ സമുദായത്തിലെ 100 കണക്കിന് ആളുകൾക്ക് അല്ല 1000 ശകുനത്തിന്റെയും അവലക്ഷണത്തിന്റെയും ദുഷ്ശകുനത്തിന്റെയും ദിവസങ്ങളാണ്. അവർ അങ്ങനെ കണക്കാക്കപ്പെടുന്നു, നഹസാണ് എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വൃത്തികെട്ട ഒരു എത്ര അന്ധവിശ്വാസത്തിലാണ് ഈ സമൂഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളില് ഒരു വീടിന് തറക്കല്ലിടാൻ പാടില്ല, വീടിന് ഒരു ബിൽഡിങ്ങിന് കുറ്റിയടിക്കാൻ പാടില്ല, ഒരു പെണ്ണ് കാണാൻ പാടില്ല, വിവാഹ നിശ്ചയം പാടില്ല, വിവാഹം നിക്കാഹതൊന്നും തന്നെ പാടില്ല. അങ്ങനെ ഇതൊക്കെ എല്ലാം റെഡിയായിട്ടുണ്ടെങ്കിലും ഇത് മാറ്റിവെക്കുകയാണ്. ദിവസങ്ങള് ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവിടെ മോശം ദോഷം സംഭവിക്കും എന്നുള്ള വിശ്വാസമാണ് ആളുകൾക്കുള്ളത്. ഈ ദിവസങ്ങളിൽ വിവാഹം നടത്തിയാൽ ആ വിവാഹമൊക്കെ വിച്ഛേദിക്കപ്പെടും, അത് തകരും എന്നുള്ള, ആ കുടുംബം തകരും എന്നുള്ള വിശ്വാസമാണ്. ഇതെന്ത് വിശ്വാസാ? ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്, ഇത് ഷിയാക്കളുടെ ആ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ചില ആളുകൾ അവര് വീടൊക്കെ വെച്ചിട്ട്, നമ്മൾ ആലോചിക്കണം, ഒരുപക്ഷെ ബാങ്കിൽ നിന്ന് പലിശക്ക് ലോണെടുത്ത് വീട് വെച്ചിട്ട് ആ വീടിന്റെ കറന്റ്, പ്ലംബിങ്, അതുപോലെ തന്നെ ടൈൽസ്, അങ്ങനെയുള്ള എല്ലാ വർക്കും കഴിഞ്ഞ് താമസയോഗ്യമായിട്ടും മുഹറമായതിനാൽ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മാറി താമസിക്കാം, ഹൗസ് വാമിങ് അപ്പോൾ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് വാടകയ്ക്ക് താമസിക്കുക. എന്നിട്ട് ഇപ്പോ ആളുകളുടെ വിശ്വാസം എന്താ അറിയോ? മാറി താമസത്തിന്, പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാൻ ഏറ്റവും ഉചിതം റബീഉൽ അവ്വൽ മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വലിലേക്ക് പിന്നെ നീട്ടിവെക്കുക. എന്നിട്ട് ഈ മനുഷ്യന് വാടക കൊടുക്കാൻ, എങ്ങനെയാ വാടക കൊടുക്കുന്നത്? അദ്ദേഹം പലിശക്ക് ലോൺ എടുത്തിട്ടാണ്, ഒരുപക്ഷെ ഓട്ടോറിക്ഷ ഓടിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ വേറെ കൂലിപ്പെടുക്കുകയായിരിക്കാം. എത്ര അന്ധവിശ്വാസമാണ് പ്രിയമുള്ളവര്! ഈ പരിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ഈ ഖുർആനിന്റെ വെളിച്ചം സ്വീകരിക്കാതെ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇങ്ങനെയുള്ള ദുരാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ഒക്കെ കഴിയുന്നത് എന്ന് നമ്മൾ അറിയുക. സഹോദരങ്ങളെ, അവരെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതൊക്കെ ചീത്ത ദിവസങ്ങളാണ്, ദോഷം നിറഞ്ഞ ദിവസങ്ങളാണെന്നാ. എന്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നോ? ഒരു ദിവസത്തെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ദിവസം എന്ന് പറയുന്നത് എന്താ? കാലമാണ്. കാലത്തെ ആക്ഷേപിക്കരുത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നബിയുടെ വാക്കായിട്ടല്ല, സർവശക്തനായിട്ടുള്ള പടച്ച റബ്ബിന്റെ വാക്കുകളായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുന്നത്. അതായത് ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. ഖാലല്ലാഹു അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യുഹ്ദീനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഉപദ്രവം? യസുബ്ബുദ്ദഹർ, അവൻ കാലത്തെ ആക്ഷേപിക്കുന്നു. വഅനദ്ദഹർ, ഞാനാണ് കാലം എന്ന് സഹീഹുൽ ബുഖാരിയിലെ 4826 പ്രവചനത്തിൽ കാണാം. അപ്പൊ കാലത്തെ ആക്ഷേപിക്കുക എന്ന്, മനുഷ്യർ അങ്ങനെ ചെയ്യാണ്. കാലത്തെ ആക്ഷേപിക്കുക എന്നർത്ഥം ചൊവ്വാഴ്ച നന്മകൾ ചെയ്തുകൂടാ, ചൊവ്വാഴ്ച അത് ചീത്ത ദിവസമാണെന്ന് ആളുകൾ, പണ്ഡിത വേഷധാരികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഖുർആനൊക്കെ ഇങ്ങനെ ഓതുന്ന ആളുകൾ ചൊവ്വാഴ്ച നന്മ ചെയ്യുന്നത് മാറ്റിവെക്കുകയാണ്. അതുപോലെ മുഹറം 10 ഈ നന്മകളൊക്കെ മാറ്റിവെക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതോ നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കരുത് എന്നുള്ളതാണ്. അപ്പോ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും ഈ സമൂഹത്തിന്റെ പ്രവർത്തനവും എത്രമാത്രം അകന്നു നിൽക്കുന്നു എന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ചില സ്ഥാപനങ്ങള്, മുസ്ലിം സംഘടനകള് കലണ്ടറുകൾ ഇറക്കാറുണ്ട്. ആ കലണ്ടറുകളില് ഇന്ന ഇന്ന ദിവസം നഹസാണ് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ മുഹറം 1 മുതൽ ദുൽഹജ്ജ് ലാസ്റ്റ് വരെ,
എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവനും ഇന്ന ഇന്ന ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ ഏതൊക്കെ ദിവസം അറിയോ? തിങ്കളുണ്ടാവാം. അള്ളാഹിൻ്റെ റസൂല് നോമ്പ് സുന്നത്താണ് എന്ന് പഠിപ്പിച്ച വ്യാഴമുണ്ടാകാം, ഒരുപക്ഷെ വെള്ളിയുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ദുഷിച്ച വിശ്വാസത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കിതാബ് അവർ അവഗണിച്ചു. അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അവഗണിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ ഖുർആനില്ലാണ്ടല്ല, ഖുർആൻ അവർ പാരായണം ചെയ്യാത്തത് കൊണ്ടല്ല, ഖുർആനിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ സന്ദേശങ്ങൾ അവർ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു നഹസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സൂറത്തുൽ ഖമറിൽ നമുക്ക് ഉദാഹരണം. സൂറത്തുൽ ഖമറിൻ്റെ 19-ാമത്തെ വചനം, അവിടെ നഹസ് എന്ന് പ്രയോഗിച്ചത് എന്താ അറിയോ? ആദ് സമൂഹം എന്ന് പറഞ്ഞൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹം അഹങ്കാരികളും ധിക്കാരികളുമായിരുന്നു. അവർ അതിക്രമത്തിൻ്റെ ആളുകളായിരുന്നു. അക്രമങ്ങൾ, അധാർമിക പ്രവർത്തനങ്ങൾ, പ്രവാചകനെ ധിക്കരിക്കുക, അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. ഞങ്ങളാണ് ലോകത്ത് ഏറ്റവും ശക്തന്മാർ, ഞങ്ങളെക്കാൾ കഴിവുള്ളവരാരുമില്ല എന്നുള്ള ഗർവിൻ്റെ ആളുകളായിരുന്നു അവർ. ആ ആളുകൾ എന്ത് ചെയ്തു? അവരിൽ ദുഷ്ടഗുണമായി എന്ന് വിശ്വസിച്ചിരുന്ന ദിവസം അല്ലാഹു തആല കാറ്റയച്ചുകൊണ്ട് ആ ആയത്ത് ഇങ്ങനെയാണ്, സൂറത്തുൽ ഖമറിന്റെ 19-ാമത്തെ വചനം, തീർച്ചയായും നാം അവരിലേക്ക് ഒരു കാറ്റയച്ചു. റീഹ് എന്ന് പറഞ്ഞ കാറ്റ്, ആ കാറ്റിനെ കുറിച്ച് പറയുന്നത് അത് ആസിഫ് അഥവാ കൊടുങ്കാറ്റായിരുന്നു എന്നുള്ളതാണ്. സുർസ്വറൻ, സുർസ്വറൻ എന്ന് പറഞ്ഞാൽ ഐ ഷദീദതുൽ ബർദ് എന്ന് പറഞ്ഞ കഠിന തണുപ്പുള്ള, നല്ല കൊടും തണുപ്പുള്ള കൊടുങ്കാറ്റയച്ചു എന്നാണ്. ഫീ യൗമി നഹ്സിൻ മുസ്തമിർ, അവര് ദുഷ്ടഗുണമായിട്ട് ആ ദിവസത്തെ മുഴുവൻ ദുഷ്ടഗുണമായി കണ്ടിട്ടുള്ള അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അയച്ചത് എന്ന. എന്തുകൊണ്ടാ ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചറിയോ? സത്യത്തിന് ആ ദിവസത്തിനല്ല, മറിച്ച് അവരുടെ വിശ്വാസം, ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണ് ഇങ്ങനെ ദുഷ്ടഗുണമുണ്ടാകും എന്നുള്ളത്. അവരുടെ കർമ്മം അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. അതല്ലാതെ ദിവസത്തിൻ്റെ കുഴപ്പമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ സൂചിപ്പിച്ചു നഹസ് എന്ന് പറയുന്നത് മുഹറത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ, അത് ശകുനത്തിൻ്റെ അതുപോലെ തന്നെ അവലക്ഷണത്തിൻ്റെ ദിവസങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ഷിയാ വിശ്വാസമാണ് എന്ന് നമ്മൾ പറയേണ്ടായി. സഹോദരങ്ങളെ, കർബല ദുരന്തം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് മുഹറം 10-ന്, ഹിജറ 61-ല് മുഹറം 10-ന് നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പുത്രനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പുത്രനായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മദീനയിൽ നിന്നും മക്ക വഴി അങ്ങനെ കൂഫയിലേക്ക് പോവുകയാണ്. ഇറാഖിലാണ് കൂഫ. കൂഫ എന്ന ഭരണം നടത്തിയിരുന്നത് മുആവിയ റളിയല്ലാഹുവിന്റെ പുത്രനായിട്ടുള്ള യസീദ് ആയിരുന്നു. യസീദിന്റെ സൈന്യത്തിന്റെ അധിപൻ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ പൗത്രനെ നിഷ്ഠൂരമായിട്ട്, നിർദ്ധയമായിട്ട് വധിച്ചു കളഞ്ഞു. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും. അത് ദുഃഖകരമായ ഒരു സംഭവമാണ്. പക്ഷേ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തില് ഷിയാ വിഭാഗം എല്ലാ വർഷവും ഈ ദിവസങ്ങള്, ഈ മുഹറത്തിന്റെ ആദ്യ ദിവസങ്ങള്, പ്രത്യേകം മുഹറം 10, വലിയ ദുഃഖത്തിൻ്റെ ദിവസമായിട്ട് കൊണ്ടാടുകയാണ്. അവരെന്ത് ചെയ്യുന്നു? കറുത്ത കൊടികളേന്തി, കറുത്ത ബാനറുകൾ പിടിച്ച്, കറുത്ത വസ്ത്രം ധരിച്ച്, കത്തികളും ആയുധങ്ങളും കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് റോഡിലൂടെ പ്രകടനം നടത്തുകയാണ്. ആ അതിൻ്റെ പേരിൽ സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയാണ്.
ഷിയാ വിഭാഗത്തിൽ തീവ്രവാദികളായിട്ടുള്ള റാഫിളകൾ എന്ന് പറയുന്ന ആളുകള് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ പോലെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള സ്വഹാബാ കിറാമിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകടനം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്കറിയാം 2 മാസത്തിലധികമായി കൊണ്ടവിടെ കലാപമാണ്, വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. അവിടെ 2 സ്ത്രീകളെ ഈ ആളുകൾ കൊടും ക്രൂരമായി കൊണ്ട് വിവസ്ത്രരാക്കിക്കൊണ്ട് റോഡിലൂടെ നടത്തിച്ച് പിന്നീട് കൂട്ട ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള സംഭവം നമ്മൾ കേട്ടു. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ, അതെന്താണെന്നറിയോ? സൂറത്തുൽ ആറാഫ് 179-ാമത്തെ വചനം. ആ വചനത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന് കുറെ ആളുകളെ നരകത്തിന് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട് തീർച്ച. എന്തുകൊണ്ടാ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് അതുകൊണ്ട് അവർ ഇത് മനസ്സിലാക്കുന്നില്ല. അവർക്ക് ദൃഷ്ടികളുണ്ട് കണ്ണുകളുണ്ട് പക്ഷേ കാണേണ്ടത് കണ്ട് മനസ്സിലാക്കുന്നില്ല. വലഹും ആദാനുല്ല യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് അതുകൊണ്ട് അവർ കേട്ട് ഗ്രഹിക്കുന്നില്ല. ഉലായിക കൽഅൻആം, അവർ മൃഗതുല്യരാണ് കന്നുകാലികൾക്ക് സമമാണ്. ബൽ ഹും അവൽ, അല്ല കന്നുകാലികളെക്കാൾ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ച വഴികെട്ട വിഭാഗമാണ്. ഉലായിക ഹും ഗാഫിലൂൻ, അവർ ഒരു ശ്രദ്ധയുമില്ലാത്തവരാകുന്നു. നമ്മൾ ആലോചിക്കണം എത്രമാത്രം അതപ്പതിച്ച നിന്ദ്യരും നീചരുമായിട്ടാണ് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിവേകവുമില്ല. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് നാളെ മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു ബോധവുമില്ല. ഞാനും എത്രയോ ആളുകൾ മരിക്കുന്നു, അതുപോലെ മരിക്കേണ്ടവനാണ് എന്നുള്ള ചിന്തയില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സൂക്തം പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. സത്യം നിഷേധിച്ചിട്ടുള്ള ആളുകളെ അള്ളാഹുവിന്റെ മലായിക്കത്തുകള് മരിപ്പിക്കുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പറയാൻ സൂറത്തുൽ അൻഫാൽ 8-ാമത്തെ അധ്യായം 50-ാമത്തെ സൂക്തം, സത്യനിഷേധികളും പാപികളുമായിട്ടുള്ള ആളുകളെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരുടെ റൂഹ് അവരുടെ ആ ആത്മാവ് ഏറ്റെടുക്കുന്നത് നീ കണ്ടിരുന്നുവെങ്കിൽ, യലരിപൂന വുജൂഹവും, മലക്കുകൾ അവരുടെ മുഖങ്ങളിൽ അടിക്കും, അവരുടെ പിൻഭാഗങ്ങളിൽ അടിക്കും. പറയപ്പെടുമെന്ന് വേദനയേറിയിട്ടുള്ള ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവിൻ എന്ന്. സഹോദരങ്ങളെ, തീർച്ചയായും ഈ സന്ദർഭത്തിൽ, ഈ മുഹറത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ പരലോക വിശ്വാസമുള്ള, മരണചിന്തയുള്ള, ഭക്തിയുള്ള, വിനയമുള്ള നല്ല മനുഷ്യരായി മാറണം. അല്ലാഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്ത് ധാരാളം നന്മ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസ്വയ്യത്ത് ചെയ്യുകയാണ്. മുഹറം 10-ന്റെ നോമ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പറയേണ്ടായി. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളോട് അന്ന് നോമ്പ് നോക്കാൻ പ്രത്യേകം പ്രേരിപ്പിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. മുഹറത്തിൻ്റെ മറ്റ് ദിവസങ്ങളും നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നല്ലതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ മുഹറം മാസത്തിൽ ഒട്ടേറെ അനാചാരങ്ങൾ,
അപ്പൊ മുഹറം ഒന്നിന് നോമ്പെടുക്കുന്നത് 50 വർഷം പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഓരോ പോരിഷകൾ, ഇപ്പോൾ മുഹറത്തിൻ്റെ 30 ഫലായിലുകൾ 25 ഫലായിലുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം അതിൽ അടിയുറച്ച് നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പുണ്യം, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാൻ അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് നബിയും സ്വഹാബത്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, മാസാന്തം നടക്കുന്ന ക്ലാസ് ഈ ഞായറാഴ്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകൾ ചെയ്യുവാനും അങ്ങനെ ഈമാനോടുകൂടെ ജീവിക്കുവാനും ഈമാനോടുകൂടെ റബ്ബിൻ്റെ പൊരുത്തത്തോടുകൂടെ മരണപ്പെട്ടു പോകുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ ബാധിച്ചിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിന്റെ ഷിഫയും റഹ്മത്തും നീ ചൊരിയണമേ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ ഈ ബന്ധുക്കൾ, അവർക്കെല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസ് നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനായ നാഥ, അവരെയും ഞങ്ങളെയും അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله على نبينا محمد والحمد لله رب العالمين.